ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഡ്യാനാപോളിസ് ലൂക്കസ് സ്റ്റേഡിയത്തിന്റെ കൺവെൻഷൻ സെന്ററിലാണ്. അവിടെ ഇപ്പോൾ നടക്കുന്നത് യൂക്രിസ്റ്റിക് കോൺഗ്രസിന്റെ രണ്ടാം ദിവസത്തെ വൈകുന്നേരത്തെ കുർബാന കാർഡിനൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ കൺവെൻഷൻ ഹാളിൽ തന്നെയാണ് കാർലോ അക്യൂറ്റീസ് എക്സിബിഷനും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള എക്സിബിഷൻസും നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഈ കൺവെൻഷൻ സെന്ററിന്റെ മുകളിലായിട്ടാണ് രണ്ടോ മൂന്നോ ക്ലാസ് റൂമുകളിലായിട്ട് പലതരം സെഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഹോളി ഫാമിലി മിനിസ്ട്രീസ് എന്ന ഒരു സെഷൻ ഞങ്ങൾ കൂടാനിടയിടയായി. കുഞ്ഞുങ്ങളെ കുർബാന കൂടാൻ പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ ആരാധനയിലേക്ക് നയിക്കുന്നതുമായ സെഷൻസ് ആയിരുന്നു അത്. അതൊരു ഒന്നര മണിക്കൂർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റിൻ മിനിസ്ട്രീസ് വഴിയായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയായിട്ട് ഗ്രേറ്റ് ടിമ്മിന്റെ നേതൃത്വത്തിൽ ഒരു യൂക്രിസ്റ്റിന്റെ തിയോളജിയെ പറ്റി പഠിക്കുവാനും ഒന്നര മണിക്കൂറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇടയായി. അതിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ ഒരു സെഷൻ അവസാനത്തെ, അതായത് 7 മണിക്ക് ദ ഗ്രേറ്റസ്റ്റ് ലവ് സ്റ്റോറി എന്ന ഒരു സെക്ഷനിൽ ഫാദർ മൈക്ക്, സിസ്റ്റർ ഓൾഗ തുടങ്ങിയ വളരെ മഹാ കത്തോലിക്ക പാരമ്പര്യത്തിൽ തന്നെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളുമായിട്ട്, അതായത് സിസ്റ്റേഴ്സ്, റിലീജിയസ് സിസ്റ്റേഴ്സ്, അച്ഛന്മാര്, അതുപോലെ തന്നെ കുടുംബം നയിക്കുന്നവർ, അവരുടെ എല്ലാം ഈശോയുമായിട്ടുള്ള ബന്ധം കേൾക്കുവാനായിട്ട് സാധിച്ചു. സിസ്റ്റർ ഓൾഗ അതിൽ പറഞ്ഞ ഒരു കാര്യം, തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ നിങ്ങളുടെ യൂക്രിസ്റ്റിക് മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ള ഒരു കാര്യമാണ് സിസ്റ്റർ ഓൾഗ. 4 5 അതായത് യൂക്രിസ്റ്റിക് മിറക്കിൾസ് സിസ്റ്ററിന്റെ മിനിസ്ട്രിയിലൂടെ സംഭവിച്ച കാര്യങ്ങൾ സിസ്റ്റർ ഓൾഗ നമ്മളുമായിട്ട് പങ്കുവച്ചു. അടുത്തതായിട്ട് ഫാദർ മൈക്ക് പറഞ്ഞത് ഈശോയുടെ നമ്മൾക്കുള്ള ലവ് സ്റ്റോറിയെ കുറിച്ചാണ്. അതിൽ ഫാദർ മൈക്ക് ആദ്യം മുതൽ, അതായത് ജനസിസ് മുതൽ റെവലേഷൻ വരെയുള്ള കഥ ഒരു 30 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തന്നു. ഫാദർ മൈക്ക് പറഞ്ഞ മെയിനായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എത്ര നോളജ് ലഭിച്ചാലും, അതായത് യൂക്രിസ്റ്റില് ദിവ്യകാരുണ്യത്തില് ഈശോ പ്രസന്റ് ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞാലും, നിങ്ങൾക്ക് ഈശോയോട് സ്നേഹമില്ലെങ്കിൽ ഈ യൂക്രിസ്റ്റിക് കോൺഗ്രസും ഈ റിവൈവലും എല്ലാം വെറും ഒരു ഒന്നുമല്ലാതായിത്തീരുമെന്നാണ്. അതായത് ഫാദർ മൈക്ക് നമ്മളോട് പറഞ്ഞത്, ഗോ റിപ്പൻറ്റ് ആൻഡ് ലവ് ഈച്ച് അതർ, ലവ് വൺ അനദർ ആൻഡ് ലവ് യുവർ ഗോഡ്. അതിലൂടെ മാത്രമാണ് ഈ റിവൈവലിന് ഒരു ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പോകുന്നത് ബ്ലസ്സഡ് കാർലോ അക്യൂറ്റീസിന്റെ എക്സിബിഷനിലേക്കാണ്. അവിടെ യൂക്രിസ്റ്റിനെ കുറിച്ചുള്ള എക്സിബിഷൻ നടക്കുന്നുണ്ട്. 150-ൽ പരം യുക്രിസ്റ്റിക് മിറക്കിൾസ് ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 15 വർഷം മാത്രം ജീവിച്ചിരുന്നുവെങ്കിലും തിരുസഭയ്ക്ക് ബ്ലസ്സഡ് കാർലോ നൽകിയ സംഭാവനയാണ് നാം ഇപ്പോൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിലെ തന്നെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷനാണ് ഈ യുക്രിസ്റ്റിക് മിറക്കിൾസിന്റെ എക്സിബിഷൻ. നിങ്ങൾക്ക് കാണാം, ഇവിടെ കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവരും ഓരോ എക്സിബിറ്റും വായിച്ച് യുക്രിസ്റ്റിക് മിറക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും തിരുവനന്തപുരത്ത് നടന്ന ഒരു യുക്രിസ്റ്റിക് മിറക്കിളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലസ്സഡ് കാർലോ അടുത്ത വർഷം സെയിന്റ് ആവാൻ പോവുകയാണ് എന്ന് നമുക്കറിയാം. ഈ ഒരു എക്സിബിഷൻ വളരെയധികം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിവ് നൽകിയ ഒരു എക്സിബിഷനാണ്. നമുക്ക് കാണാം, എൻ്റെ പുറകിലായിട്ട് ഒരു 1000 കണക്കിന് ആളുകളുണ്ട് ഇവിടെ. ഈ ഒരു ചെറിയ ടൗണിൻ്റെ ഉള്ളിൽ ഈശോയെ സ്നേഹിക്കുവാനായിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം നൽകുവാനായിട്ട് 1 വയസ്സ് 1 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരിക്കുന്ന ഒത്തിരി കത്തോലിക്ക കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ മലയാളി കുടുംബങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും, ഫ്ലോറിഡ, ന്യൂജേഴ്സി, ബാൾട്ടിമോർ, ഫിലാഡൽഫിയ, അതുപോലെ തന്നെ ടെക്സസ്, എല്ലായിടത്തു നിന്നും വന്നിട്ടുണ്ട്. മിഷിഗൺ, എല്ലായിടത്തു നിന്നും വന്നിട്ടുണ്ട്. ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിലാണ് മലയാളികൾ കൂടുതലായിട്ടും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡയസിസ്, ചിക്കാഗോ ഡയസിസിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ജോയ് ആലപ്പാട് ബിഷപ്പ് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന, സിറോ മലബാർ കുർബാന ഉണ്ടായിരിക്കും. അത് അന്ന് എനിക്ക് തോന്നുന്ന സാറ്റർഡേ കൂടുതൽ മലയാളികളെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും മലയാളികളെ ഈ ഒരു കൺവെൻഷനിൽ, കാത്തലിക് കൺവെൻഷനിൽ 50,000 പേർ ഒരുമിച്ച് കൂടുന്ന ഈ കൺവെൻഷനിൽ കാണുവാൻ സാധിക്കുന്നതിന് ഓർത്ത് വളരെ സന്തോഷമുണ്ട്. ഈ രാജ്യത്തിൽ ഇത്രയും വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നമ്മൾ കരുതുന്ന ഈ രാജ്യത്തിൽ ഈ ഇത്രയും 50 സ്റ്റേറ്റുകളിൽ നിന്നും കത്തോലിക്കർ ഒരുമിച്ച് ചേർന്ന് കുഞ്ഞു കുഞ്ഞുങ്ങൾ വഴി പ്രായമായ, അതായത് വികലാംഗരായിട്ടുള്ള ആളുകൾ വരെ ഇവിടെ ഈശോയെ സാക്ഷ്യം കൊടുക്കുവാനായിട്ടും ഈശോയെക്കുറിച്ച് പഠിക്കുവാനായിട്ടും വന്നിട്ടുണ്ട്. ഇന്നലെയാണ് യൂക്രിസ്റ്റിക് കോൺഗ്രസ് ഇവിടെ ആരംഭിച്ചത്. ഞായറാഴ്ച ഉച്ചവരെ ഇതുണ്ടായിരിക്കും. Introduction.
to for the next couple of days. And day two, we came here bright and early around 8:30. There was many activities for the youth, including a youth mass around 8:30 as well. And personally, I went to certain talks, such as the talk about what you can defend your, how you can defend your faith about the Eucharist, and different claims that people can bring up, and how you can defend yourself with that, with your faith, and stay firm in your faith. And additionally, I also went to the Byzantine Mass and a Byzantine Divine Liturgy, and saw our different Eastern Catholic brothers and sisters, and how they are in communion with our Pope as well. And just now we had a bunch of speakers, including Father Mike, Sister Olga, and many other speakers. And overall, it was a beautiful day, and I can't wait to come back tomorrow. This is Sophia from Indianapolis. Thank you. Sylvie Sandosh from Indianapolis.